ഏലപ്പാട്ട ഭൂമി വനഭൂമിയായി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് റദ്ദാക്കും. ദേവികുളം താലൂക്കിലെ അനില മുരളിയുടെ ഏലപ്പാട്ട ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവാണ് റദ്ദാക്കുക. ഏലപ്പാട്ട ഭൂമി വനഭൂമിയാണെന്ന പരാമർശമടക്കം നീക്കി പുതിയ ഉത്തരവിറക്കും. ഉത്തരവ് സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ന്യൂസ് ആണ് ആദ്യം പുറത്തുവിട്ടത്. ആർ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, നമ്മൾ ഈ വാർത്ത ആദ്യം കൈകാര്യം ചെയ്തതാണ്, അതിനുശേഷം വലിയ വിവാദമൊക്കെ ആയിരുന്നു. ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഒരു പരിശോധനയിലാണോ ഇങ്ങനെ ഒരു പുതിയ ഉത്തരവ്? അത് മറ്റു ചില കേസുകൾക്കും ഗുണം ചെയ്യുന്നതാണോ? അഞ്ചിത, മാതൃഭൂമി ന്യൂസ് അടക്കം പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയ പരിശോധനയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. 7/5/2022 സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിലെ 6-ാമത്തെ പാരഗ്രാഫിൽ ഏലപ്പാട്ട ഭൂമി പഴയ തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് ചില രേഖകളിൽ വനഭൂമിയാണ് എന്ന് പറയുന്നുണ്ട് എന്ന കാര്യം പരാമർശിച്ചിരുന്നു. ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു. മാത്രമല്ല വനഭൂമിയുടെ നിർവചനത്തെ പറ്റിയുള്ള വിശദമായ ചില പരാമർശങ്ങളും ഈ ഉത്തരവിലുണ്ട്. ഇത് ഇടുക്കിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കി. ഏലപ്പാട്ട ഭൂമി മുഴുവൻ വനഭൂമിയാക്കി സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ഇത് വഴിവെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ മന്ത്രി കെ രാജ ഇടപെട്ടത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കി പുതിയ ഉത്തരവിറക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഉത്തരവിന്റെ 6-ാമത്തെ ഖണ്ഡികയിലാണ് ഈ തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് ഇത് വനഭൂമിയാണ് എന്ന കാര്യം പറയുന്നത്. തുടർന്ന് വനഭൂമിയുടെ നിർവചനവുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശങ്ങളുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ഉള്ള ഒരു ഉത്തരവ് പുതുക്കിയിറക്കാനാണ് മന്ത്രി നിർദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഉത്തരവ് റദ്ദാകും, പുതിയ ഉത്തരവിറക്കുമ്പോൾ ഈ ഉത്തരവിറക്കും. എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ല. ദേവികുളം താലൂക്കിലെ പള്ളിവാസി വില്ലേജിലെ അനില മുരളിയുടെ 2 ഏക്കർ 3 സെന്റ് ഏലപ്പാട്ട ഭൂമി സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ച് തിരിച്ചെടുക്കുമെന്ന തീരുമാനം അതേപടി നിലനിൽക്കും. കാരണം 92 മുതലാണ് ഈ ഹർജിക്കാരിയുടെ കൈവശം ഈ ഏലപ്പാട്ട ഭൂമി വന്നിരിക്കുന്നത്. 1961 മുമ്പ് കൈവശം വെച്ചിരുന്ന ഭൂമി ഏലപ്പാട്ട ഭൂമിക്ക് മാത്രമേ കൈവശാവകാശം നൽകാൻ നിയമം സർക്കാരിന് നിയമമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അനിലമുരളിയുടെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകും. പുതിയ ഉത്തരവിലും അത് ഏറ്റെടുക്കുന്നതായി കാണിച്ചുള്ള തീരുമാനം ഉണ്ടാകും. ഓക്കെ ശ്രീത്, അതായത് അനിലമുരളിയുടെ ഭൂമി ഏലപ്പാട്ട ഭൂമി ഏറ്റെടുക്കാം, പക്ഷേ സമാനമായ രീതിയിലുള്ള മറ്റ് ഏലപ്പാട്ട ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഉത്തരവ് നടപ്പാക്കില്ല എന്നുള്ളതാണല്ലേ ആ ഉത്തരവ് കൂടുതൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ശ്രീജിത്ത്, അതിന് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് ബ്രേക്കിംഗ് അവേഴ്സിൽ അത് വളരെ വിശദമായി തന്നെ നോക്കാം.